ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലഡു ആണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു ആണ് കേട്ടോ. ചപ്പാത്തി കൊണ്ടാണ് ഇന്ന് നമ്മൾ ലഡു ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഹെൽത്തി ആയിട്ട് പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ലഡു റെസിപ്പി ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കധികം പണിയൊന്നുമില്ലാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അതിനായിട്ട് ഞാനിവിടെ രണ്ട് ചപ്പാത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ചപ്പാത്തി ഒരുപാട് ഉണ്ടാക്കി അല്ലെങ്കിൽ അധികം ആരും കഴിച്ചില്ല അങ്ങനെയൊക്കെ വന്നിട്ട് ബാക്കിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു അവസരത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡു റെസിപ്പിയാണിത്. അപ്പം ഞാൻ ഈ രണ്ട് ചപ്പാത്തി വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ചപ്പാത്തിയൊക്കെ കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ബാക്കിയൊക്കെ വരുന്ന സമയത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് പിറ്റേ ദിവസത്തേക്ക് എടുക്കാറുണ്ട്. പക്ഷേ അങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ അത്രയും നമ്മൾ ആ ഉണ്ടാക്കുന്ന ആ സമയത്ത് ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഒന്നും ചപ്പാത്തിക്ക് കിട്ടില്ല പിറ്റേ ദിവസത്തേക്ക് ആകുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമുക്കിത് ലഡു ആക്കിയിട്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചപ്പാത്തി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. കുട്ടികൾക്കൊന്നും ചിലപ്പോൾ അത്രയധികം ഇഷ്ടമില്ലെങ്കിൽ ഇതുപോലെ ലഡുവൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായി കഴിച്ചോളും. നല്ല ഹെൽത്തിയും ആണ്. നമ്മളിപ്പോൾ ഇതിൽ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ശർക്കരയാണ് ചേർക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ചപ്പാത്തി ചെറിയ ചെറിയ പീസുകളായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വലിയ വലിയ പീസുകളായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മിക്സിയിൽ അടിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അത് അതിൽ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചിലപ്പോൾ പൊട്ടി പൊട്ടിക്കിങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായി പൊടിഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ രണ്ട് ചപ്പാത്തി അതിലേക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ഞാൻ ശർക്കര എനിക്ക് നാട്ടിലത്തേത് പോലെ ചെറിയ അച്ചുകളൊന്നും കിട്ടിയില്ല ഇവിടെ. ഇവിടെ അങ്ങനെ കിട്ടാൻ എളുപ്പമല്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ശർക്കരയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പൊടി മേടിച്ചത് ഞാൻ അതിലേക്ക് കാൽ കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തതാണ്. നല്ല ബ്രെഡ് ക്രംസ് പോലെ നമുക്ക് അത് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ബ്രെഡ് ക്രംസ് പോലെ ആയിരിക്കുന്നത്. അപ്പോൾ ഇനി അത് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് കാൽ കപ്പോളം നാളികേരം ചെറുക്കിയത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചപ്പാത്തിയുടെ എണ്ണത്തിനനുസരിച്ചിട്ട് നാളികേരത്തിൻ്റെ അളവും കൂട്ടണം കേട്ടോ. അപ്പോൾ നാളികേരം ഞാൻ കാൽ കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചതിന് ശേഷം വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ. പിന്നെ ഇതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യും, പിന്നെ കുറച്ച് കാഷ്യൂനട്സ് ക്രഷ് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നും നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ നെയ്യ് ചേർക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കാനാകുമ്പോൾ നെയ്യ് ചേർക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അവർ ഈ വളർന്നു വരുന്ന പ്രായത്തിൽ നെയ്യുള്ള സാധനങ്ങൾ കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നെയ്യും കാഷ്യൂനട്ടൊക്കെ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ ഈ ലഡുവിന് ഒരു മണവും അതൊക്കെ കിട്ടുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർക്കണമെങ്കിൽ അതും കൂടി ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെതായ ഒരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ ചിലർക്ക് ഏലക്കായുടെ മണമൊന്നും അത്ര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണ്ട, അല്ലാന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് നമ്മുടെ നാളികേരം. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ചപ്പാത്തിയുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ലഡുവിൻ്റെ മിക്സ് തയ്യാറാക്കാനുള്ള ഒരു പണി എന്ന് പറയുന്നത്. പണി എന്നൊന്നും പറയാൻ പറ്റില്ല, അത്രയും സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഡുവിൻ്റെ മിക്സാണിത്. അപ്പോൾ നമ്മുടെ മിക്സ് ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി ഇഷ്ടമില്ലാത്ത പിള്ളേർക്കായാലും ഇതുപോലെ ലഡുവൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല ഇത് ചപ്പാത്തി കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ലഡുവിന്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ബദാമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബദാമൊക്കെ കുറച്ചൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ലഡുവിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലോട്ട് മാറ്റിയേക്കാണ്. എന്നിട്ട് അധികം ചൂടാറുന്നതിന് മുമ്പേ തന്നെ കുറേശ്ശെ കുറേശ്ശെ കയ്യിലേക്ക് എടുത്തിട്ട് ചെറിയ ബോൾസ് പോലെ നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കാം. പിന്നെ നെയ്യാണെങ്കിലും നെയ്യ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നെയ്യ് ഒരു അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടെ ഈ ഒരു സമയത്ത്. എന്നിട്ട് ഇതായതുപോലെ ചെറിയ ബോൾസ് ആക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ബാക്കിയുള്ളതും നമുക്കിതുപോലെ ബോൾസാക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തി ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാനായിട്ട്. നമ്മളിപ്പോൾ ക്യാഷ്നട്ടുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന അണ്ടിയുണ്ടൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ അരിയുണ്ട, ആ ഒരു അരിയുണ്ടല്ല, ശരിക്കും അണ്ടിയുണ്ടൊക്കെ പോലെയാണ് ഈ ഇത് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.